നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസമായി രണ്ടോ മൂന്നോ ദിവസമായി മാധ്യമങ്ങളിൽ ചർച്ചയായിപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കോൺഗ്രസിൽ നിന്ന് ഒരു എം പി അതും മുതിർന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകൻ ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന് വാർത്തയാണ് അതിൽ പലരുടെയും പേരുകൾ പരാമർശിച്ച് കേട്ടു ശശി തരൂരിൻ്റെ പേരുണ്ടായിരുന്നു എൻ കെ പ്രേമചന്ദ്രൻ്റെ പേരുണ്ടായിരുന്നു കൂടാതെ തൃശ്ശൂരും തിരുവനന്തപുരവും പാലക്കാടും പത്തനംതിട്ടയും ഒക്കെയുള്ള എം പിമാരുടെ പേരുകൾ പരാമർശിച്ച് കേട്ടിരുന്നു എന്നിരുന്നാലും ഏറ്റവും പ്രധാനമായി കേട്ടിരുന്നത് ശശി തരൂരിൻ്റെയും എൻ കെ പ്രേമചന്ദ്രന്റെയും പേരുകളായിരുന്നു സ്വാഭാവികമായും ശശി തരൂരിൻ്റെ പേര് വരാനുള്ള കാരണം കാലങ്ങളായി തിരുവനന്തപുരത്ത് എം പി ആയി നിൽക്കുന്ന ശശി തരൂർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ കുറഞ്ഞ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് വിജയിച്ചത് അപ്പോഴത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന എൻ ഡി എ സ്ഥാനാർത്ഥിയായിരുന്ന രാജീവ് ചന്ദ്രശേഖരനെതിരായി വളരെ കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ മാത്രം അദ്ദേഹം വിജയിക്കുന്നു വിശ്വപൗരൻ എന്നറിയപ്പെടുന്ന ശശി തരൂർ എങ്ങനെയാണ് അത്രമേൽ ഭൂരിപക്ഷത്തിൽ കുറഞ്ഞ് വിജയിച്ചത് എന്ന ചോദ്യത്തിന് മറുപടി നൽകാൻ കഴിയാത്തതും കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ ആരോപണത്തിന് ഒരു മറുപടി നൽകുന്നതിൽ വലിയ വെല്ലുവിളി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നിരുന്നാലും ശശി തരൂർ ആണോ ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന എം പി അതോ എൻ കെ പ്രേമചന്ദ്രനോ എന്ന ചോദ്യത്തിന് പ്രസക്തി ഏറുകയാണ് ഇവിടെ ശശി തരൂരിലേക്ക് വരികയാണ് എങ്കിൽ ശശി തരൂര് ഇത് ആദ്യമായല്ല കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതും ഇത് ആദ്യമായല്ല തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതും രണ്ടായിരത്തി പതിനാലിലാണ് ആദ്യമായി നരേന്ദ്രമോദി സർക്കാർ ഇന്ത്യയിൽ അധികാരത്തിലെത്തുന്നത് ആ സമയത്ത് വളരെ ദയനീയമായിട്ടാണ് കോൺഗ്രസ് പരാജയപ്പെടുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വളരെ ദയനീയമായി തന്നെ കോൺഗ്രസ് പരാജയപ്പെടുന്നു ആ സമയത്തും വേണമെങ്കിൽ ശശി തരൂരിന് ഇത്തരത്തിലൊരു ആവശ്യം ബി ഉന്നയിച്ചാൽ കേരളത്തിൽ ഇന്നേ വരെ അക്കൗണ്ട് തുറന്നിട്ടില്ലാത്ത ബി ജെ പിയെ സംബന്ധിച്ച് തിരുവനന്തപുരത്ത് വളർന്നു വരുന്ന ഒരു പ്രസ്ഥാനം എന്ന രീതിയിൽ ബി ജെ പിയെ സംബന്ധിച്ച് സ്വാഭാവികമായും ശശി തരൂര് അത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ചാൽ ബി ജെ പി കൈ കൊടുക്കുക തന്നെ ചെയ്യും കാരണം ശശി തരൂരിനെ പോലെ ഒരു വ്യക്തി ബി ജെ പിയിലേക്ക് വരുമ്പോൾ തിരുവനന്തപുരം ബി ജെ പിക്ക് പിടിച്ചെടുക്കുവാൻ സാധിക്കുമെന്ന് നിസ്സംശയം പറയുവാൻ സാധിക്കും അതിൻ്റെ ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഘടകം തിരുവനന്തപുരത്തെ നായർ എലൈറ്റ് വോട്ടുകളാണ് ആ നായർ എലൈറ്റ് വോട്ടുകളാണ് ശശി തരൂരിനെ വിജയിപ്പിക്കുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അത് ബി ജെ പി സ്ഥാനാർത്ഥിയായി അദ്ദേഹം മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും ആ നായർ സ്വാഭാവികമായും ബി ജെ പിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന നായർ എലൈറ്റ് വോട്ടുകൾ ശശി തരൂർ സ്ഥാനാർത്ഥിയാകുന്നതോടുകൂടി കുറച്ച് ബലപ്പെട്ട് ബി ജെ പിക്ക് ലഭിക്കുമെന്ന് പറയുവാൻ സാധിക്കും രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം വളർന്നു വരുന്ന ബി ജെ പി ആണ് തിരുവനന്തപുരത്ത് ബി ജെ പിക്ക് വളരുവാൻ ശശി തരൂരിനെ പോലെ ഒരു നേതാവ് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് ഒപ്പം കേരളത്തിലും വളർച്ചയുണ്ടാക്കുവാൻ സാധിക്കുന്ന ഒരു പിൻബലമാണ് ശശി തരൂർ കാരണം അദ്ദേഹത്തെ കോൺഗ്രസിൻ്റെ എം പി എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് കേരളത്തിലെ ജനത മുഖ്യമന്ത്രിയായി വരെ കാണുവാൻ ആഗ്രഹിക്കുന്ന ഒരു നേതാവാണ് ശശി തരൂർ സ്വാഭാവികമായും അദ്ദേഹം ബി ജെ പിയിലേക്ക് പോയാൽ ബി ജെ പിക്ക് പാർട്ടിക്ക് പുറത്തായ ചില വോട്ടുകൾ ലഭിക്കുവാനുള്ള സാധ്യത ഏറെയുണ്ട് അതുകൊണ്ട് ശശി തരൂരിന് പോകണമായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി പതിനാലിലോ രണ്ടായിരത്തി പത്തൊമ്പതിലോ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ ആകാമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മികച്ച മുന്നേറ്റം കൈവരിച്ച ശശി തരൂർ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ എന്തിനാണ് അദ്ദേഹം ഇപ്പോൾ അതായത് പാർലമെന്റിൽ അടക്കം ശക്തമായ ശബ്ദമായി ഉറച്ചു നിൽക്കുന്ന രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വർഷങ്ങൾക്ക് ശേഷം ഒരു പ്രതിപക്ഷ നേതാവുമായി സഭയിലേക്ക് എത്തുന്ന കോൺഗ്രസിന് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് ആ സഖ്യത്തിലെ പാർട്ടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിന് ഏറ്റവും വലിയ നല്ല കാലമായി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ എന്തിനാണ് ബി ജെ പിയിലേക്ക് ചുവടുമാറ്റം നടത്തുന്നത് എന്ന ചോദ്യത്തിന് മറുപടി നൽകുവാൻ സാധിക്കുമോ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർക്ക് എന്നാണ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ചോദിക്കുന്നത് ഒപ്പം കോൺഗ്രസ് ഉന്നയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇത് സി പി എമ്മിനെതിരായുള്ള ചില ആരോപണങ്ങളെ പ്രതിരോധിക്കുവാൻ വേണ്ടി ഉണ്ടാക്കുന്ന തടയാണ് കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സി പി എമ്മിന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ആർ എസ് എസ് ചായ്വുണ്ട് ബി ജെ പി അനുഭാവമുണ്ട് എന്ന് ആരോപണങ്ങൾ ഉണ്ടായി വരുന്നുണ്ട് അല്ലെങ്കിൽ അത് തെളിയിക്കുന്ന തരത്തിലേക്കുള്ള സാന്ദർഭികപരമായ ചില തെളിവുകളും മാധ്യമങ്ങൾക്കടകം ലഭിച്ചിട്ടുമുണ്ട് ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് കോൺഗ്രസിനെ കൂടി സമ്മർദ്ദത്തിലാക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അവർക്ക് ജനങ്ങളോട് ഒരു മറുപടി പറയണമെങ്കിൽ ആ മറുപടിക്ക് ഇപ്പോഴേ പണിഞ്ഞു വെക്കുന്ന ഒരു പാലമാണ് ഈ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ എന്നാണ് കോൺഗ്രസ് പറയുന്നത് ഇനിയും ശശി തരൂരിനെ മാറ്റിവെച്ചാൽ പിന്നീട് ഉയർന്നു വരുന്ന പേര് എൻ കെ പ്രേമചന്ദ്രൻ്റെ പേരാണ് സ്വാഭാവികമായും കോൺഗ്രസ് നേതാവല്ലാത്തതിനാൽ ആർ എസ് പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായി യു ഡി എഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയായി നിൽക്കുന്ന എൻ കെ പ്രേമചന്ദ്രനെതിരായ അത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതും വിരൽ ചൂണ്ടുന്നത് യു ഡി എഫിന്റെ നിലനിൽപ്പിനെ തന്നെയാണ് കാരണം എൻ കെ പ്രേമചന്ദ്രൻ ആകുമ്പോൾ സ്വാഭാവികമായും ഇടതുപക്ഷം വിട്ടുപോകുന്ന ഒരു നേതാവ് പിണറായി വിജയൻ പൊതുവേദിയിൽ വെച്ച് പരനാറി എന്നിവരെ വിളിച്ച് ആക്ഷേപിച്ച ഒരു എം പി കോൺഗ്രസിന്റെ പക്ഷത്തേക്ക് എൻ കെ പ്രേമചന്ദ്രൻ എത്തിയതോടുകൂടി കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലേക്ക് കാലെടുത്ത് വെക്കുവാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലേക്ക് വമ്പൻ പരാജയം നേരിട്ട് കൊണ്ടിരിക്കുന്ന സി പി എമ്മിന് എൻ കെ പ്രേമചന്ദ്രനെ ബി ജെ പിയിലേക്ക് പോകുന്ന നേതാവായി ചിത്രീകരിച്ചാൽ വലിയ നേട്ടങ്ങളാണ് ഉണ്ടാകുവാൻ പോകുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്തുകൊണ്ട് എൻ കെ പ്രേമചന്ദ്രനെ തെരഞ്ഞെടുത്തു എന്നതിന് മറ്റൊരു മറുപടി കൂടി കോൺഗ്രസ്സിന് പറയുവാനുണ്ട് അത് നരേന്ദ്രമോദിയുടെ വിരുന്ന സൽക്കാരം സ്വീകരിച്ചു എന്നുള്ളതാണ് ആ വിരുന്ന സർക്കാരം സ്വീകരിച്ചു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് അത് മുതലെടുത്തുകൊണ്ട് ബി ജെ പിയിലേക്ക് പോകുന്ന നേതാവ് എൻ കെ പ്രേമചന്ദ്രനാണ് എന്ന തരത്തിലേക്കുള്ള അഭ്യൂഹങ്ങളും ആരോപണങ്ങളും ഉയർത്തുന്നുണ്ട് അപ്പോൾ ശശി തരൂരിനെതിരായും എൻ കെ പ്രേമേന്ദ്രനെതിരായും എന്തുകൊണ്ട് ആരോപണങ്ങൾ ഉയർത്തുന്നു എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടിയാണ് ഇവിടെ കോൺഗ്രസ് നൽകുന്നത് ഇനി ഇതിനെ ചൊല്ലി തെളിവുകളൊന്നും തന്നെയില്ല ഏതൊക്കെയോ മാധ്യമങ്ങൾ ഉയർത്തിയ ഊഹാപോഹങ്ങൾ ഏതൊക്കെയോ മാധ്യമങ്ങൾ ഉയർത്തിയ ആരോപണങ്ങൾ ആ ആരോപണങ്ങൾ മാത്രമാണ് ഇടതുപക്ഷം ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത് എന്ന് മാത്രമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത് അങ്ങനെ പോകുവാനായിരുന്നുവെങ്കിൽ കോൺഗ്രസിൽ നിന്ന് പിണങ്ങി പിണങ്ങിപ്പോകുവാനായിരുന്നുവെങ്കിൽ കോൺഗ്രസ് വലിയ തിരിച്ചടി നേരിട്ടിരുന്ന സമയത്ത് കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് ശശി തരൂരിന് പോകാമായിരുന്നുവെന്നും എൻ കെ പ്രേമചന്ദ്രന് അത്തരത്തിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നുവെങ്കിൽ എന്നീ എന്നുമാണ് കോൺഗ്രസ് പറയുന്നത് അപ്പോൾ എന്തായാലും ഇടതുപക്ഷം പറയുന്നത് പോലെ എൻ കെ പ്രേമചന്ദ്രനോ ശശി തരൂരോ അല്ല ആ എം പി ഒരു എം ബി എ ഇല്ല നിലവിൽ വിജയിച്ചു നിൽക്കുന്ന പതിനെട്ട് എം പിമാരിൽ ആരും തന്നെ ബി ജെ പിയിലേക്ക് പോകുകയും ഇല്ല എന്ന് അടിവരയിട്ട് കോൺഗ്രസ് ശശി തരൂരിനെ സംബന്ധിച്ച് ശശി തരൂര് കോൺഗ്രസിനെക്കാൾ അപ്പുറത്തേക്ക് രാജ്യവ്യാപകമായി അറിയപ്പെടുന്ന ഒരു നേതാവാണ് സാക്ഷാൽ മല്ലികാർജുന ഖാർഗയ്ക്കെതിരെ കോൺഗ്രസിന്റെ മത്സരിച്ച് ആയിരം വോട്ടുകൾ നേടിയ നേതാവാണ് ആ സമയത്ത് മല്ലികാർജ്ജുന ഖാർഗയ്ക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് ഇവിടെ നിന്ന് അവിടേക്ക് പോയ എ കെ ആന്റണിയുടെ മകൻ അനിലാൻ്റണി ബി ജെ പി പോയി എന്നിട്ടും ശശി തരൂര് പോയിട്ടില്ല അങ്ങനെ പോകാനായിരുന്നുവെങ്കിൽ നിരവധി സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു നിരവധി സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു ആ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഒന്നും മുതലെടുത്ത് അദ്ദേഹം പോകാത്ത ഈ സാഹചര്യത്തിൽ ഇത്രയും ശക്തമായ ഇന്ത്യ സഖ്യം മുൻപോട്ട് വരുന്ന സാഹചര്യത്തിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം സർവേപലങ്ങളിൽ കോൺഗ്രസ് വിജയിക്കും അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം വിജയിക്കുമെന്ന് പറയുന്ന സാഹചര്യത്തിൽ എന്തിന് ശശി തരൂർ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോകണമെന്നാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ ഉന്നയിക്കുന്ന ചോദ്യം ഇവിടെ മുഖ്യനെതിരായുള്ള ആരോപണം സി പി എമ്മിനെതിരായുള്ള ആരോപണം ആ ആരോപണം ശരിയാണ് എന്ന് തെളിയിക്കുന്ന നിമിഷങ്ങൾ അതിനെല്ലാം മറുപടി പറയുവാൻ കഴിയാതെ നിശബ്ദനായിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുപക്ഷ നേതാക്കന്മാർക്കും എതിരെ ഉയരുന്ന ചോദ്യങ്ങൾക്ക് ഒരു മറ എന്ന പോലെ അല്ലെങ്കിൽ ഒരു പ്രതിരോധം എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ശശി തരൂരിനെതിരായും അല്ലെങ്കിൽ എൻ കെ പ്രേമചന്ദ്രനെതിരായുമുള്ള കടുത്ത ആരോപണത്തിലേക്ക് സി പി എം കടന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഇടതുപക്ഷം കടന്നിരിക്കുന്നത് എന്നാണ് കോൺഗ്രസ് ഉന്നയിക്കുന്ന വാദം